പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സകുടുംബം നെല്ലിയാമ്പതി മലനിരകൾ സന്ദർശിച്ച ഒരു യാത്രാ വിവരണമാണ്. പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി സഞ്ചാരികളുടെ ഇഷ്ട ലൊക്കേഷനാണ്. പറമ്പിക്കുളം വനമേഖലയോട് ചേർന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ നെല്ലിയാമ്പതി ചോലക്കാടുകളും പുൽമേടുകളും നിറഞ്ഞ നിത്യഹരിത വനമേഖലയാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടായ പോത്തുണ്ടി ഡാം നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രാമധ്യമാണ്. പോത്തുണ്ടി കഴിഞ്ഞാൽ 10 ഹെയർപിൻ വളവുകൾ തിരിഞ്ഞു കഴിയുമ്പോൾ നെല്ലിയാമ്പതിയിലെത്താൻ സാധിക്കും. മഞ്ഞു പുതച്ച നെല്ലിയാമ്പതി മലനിരകൾ കാഴ്ചയിൽ അതിമനോഹരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 467 മുതൽ 1572 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ മലനിരകൾ നിലകൊള്ളുന്നത്. പച്ചപ്പിൻ്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടമാണ് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയിൽ ഞങ്ങൾ സന്ദർശിച്ച ഒന്ന് രണ്ടിടങ്ങൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ രണ്ടിടങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രാവിലെ 4:30 പുറപ്പെട്ട് വൈകുന്നേരം 10 മണിയോടുകൂടി തിരിച്ചെത്തക്ക വിധത്തിൽ അറേഞ്ച് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു അത്. ആ ഒരു ട്രിപ്പ് ഞങ്ങളൊരു മിനി ബസ്സിലാണ് പോയത്. 30 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബസ്സായിരുന്നു അത്. ആ ഒരു ബസ്സിലായിരുന്നു ഞങ്ങൾ യാത്ര തുടങ്ങിയത്. കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു 19 അംഗ സംഘം അങ്ങനെ മല കയറാൻ ആരംഭിച്ചു. നെന്മാറ വിട്ടതിന് ശേഷം ഞങ്ങൾ റോഡിനിരുവശവുമുള്ള വൃക്ഷ ലതാദികൾ അതിൻ്റെ വലിപ്പം സൗന്ദര്യം ഒക്കെ ആസ്വദിച്ച് എത്തിച്ചേർന്നത് പോത്തുണ്ടി ഡാമിന് തൊട്ട് മുന്നിലുള്ള ചെക്ക് പോസ്റ്റിലാണ്. അതൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറെല്ലാം എൻ്റർ ചെയ്ത് എത്ര പേരുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാനാവൂ. ആ കാര്യങ്ങളെല്ലാം കഴിച്ച് ഞങ്ങൾ പോത്തുണ്ടി ഡാമിന് സൈഡിലൂടെ മുന്നോട്ട് നീങ്ങി.
ആദ്യം ഞങ്ങൾ സന്ദർശിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം കേശവൻ പാറ ആയിരുന്നു. നെല്ലിയാമ്പതി എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പ് ഈ റോഡ് പാടഗിരിക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. ആ റോഡിലൂടെ 1 കിലോമീറ്ററോളം മുന്നോട്ട് പോയാൽ അവിടെ ആളുകൾ താമസിക്കുന്ന കൊച്ചു കൊച്ച് കടകളുള്ള, അതേപോലെ തന്നെ ടീ ഫാക്ടറി പോലുള്ള കമ്പനികളുള്ള ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നടന്നു വേണം നമുക്ക് ഈ കേശവൻ പാറയിലേക്ക് എത്താൻ. ഏതാണ്ട് 600 മീറ്ററോളം ദൂരം നമ്മൾ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കാട്ടിലൂടെ നടക്കേണ്ടതുണ്ട്. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഇടയ്ക്ക് മരം മറിഞ്ഞു വീണ് നടക്കുന്ന വഴി ബ്ലോക്കായി ഇരുന്നതുകൊണ്ട് കാടിനുള്ളിലൂടെ കുറച്ച് നടക്കേണ്ടതായും വന്നു. മറിഞ്ഞുകിടന്ന മരങ്ങൾ ചാടിക്കടന്നു മുള്ളുവേലി പടർപ്പുകൾ വകഞ്ഞു മാറ്റിയും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഞങ്ങൾ ആ പാറയുടെ ബേസ്മെൻറ്റിൽ എത്തിച്ചേർന്നപ്പോൾ പ്രായമായവർക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് കുത്തനെയുള്ള ഒരു പാറപ്പുറത്തേക്കുള്ള കയറ്റമാണ്. കുറച്ചുപേരെ അവിടെ വിശ്രമിക്കാനിരുത്തിയിട്ട് ഞങ്ങൾ ബാക്കിയുള്ളവർ പാറയുടെ മുകളിലേക്ക് നടന്നു. അതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേശവൻ പാറയുടെ മധ്യത്തിലായി നല്ലൊരു കുളം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിറയെ തെളിഞ്ഞ വെള്ളമുള്ള ഒരു ജലാശയം. അതെല്ലാവരും ആവോളം ആസ്വദിച്ച് മറ്റ് പ്രവൃത്തികളിലേക്ക് കടന്നില്ല. കുളി കാര്യങ്ങളെല്ലാം വിശ്വാസമില്ലാത്ത വെള്ളമായതുകൊണ്ട് ഞങ്ങളതിലേക്ക് കടന്നില്ല. കേശവൻപാറ സന്ദർശനം ഞങ്ങളിൽ ഓരോരുത്തർക്കും വളരെയധികം സന്തോഷവും ഉത്തേജനവും നൽകി. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ത്വര എല്ലാവരിലും ഉണ്ടായി. കുട്ടിക്കുരങ്ങുകളുടെ കുസൃതികളും കിളികളുടെ കളകളാരവങ്ങളും ഒപ്പം മൃഗങ്ങളുടെ ചെറു ശബ്ദങ്ങളുമൊക്കെ കേട്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. ബസ്സിൽ കയറി അടുത്ത സ്പോട്ടായ സീതാർകുണ്ട് വ്യൂ പോയിൻ്റിലേക്ക് നീങ്ങി. അവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ്, 2-3 കിലോമീറ്റർ ദൂരമുള്ളൂ. അങ്ങോട്ട് ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2 സന്ദർശകർ
അവിടെ അപകടത്തിൽപ്പെടുകയുണ്ടായി. അതിലൊരാൾ മരണപ്പെടുകയും മറ്റയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ കൂടുതൽ സ്ട്രിക്റ്റായിട്ടാണ് അധികൃതർ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. സൈഡിലേക്ക് പോകാതിരിക്കാൻ ബാനറുകളും റിബണുകളും ഒക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ കാഴ്ചകളുടെ പരമാവധി കാണാൻ ശ്രമിച്ചു. ഏതാനും മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു നടന്നു. കുറച്ച് കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. പ്രായമായവർക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് എത്തിപ്പെടാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. തിരിച്ച് ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ എത്തുകയും ഉച്ചഭക്ഷണം അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുകയും ചെയ്തു. വൃത്തിയൊക്കെ അല്പം കുറവായിരുന്നു എങ്കിൽ പോലും നല്ല സുഭിക്ഷമായ ഊണായിരുന്നു. ചൂടുള്ള ചോറും കറികളും ഞങ്ങൾ അവിടെ നിന്നും കഴിച്ചു. അതിനുശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന അധികം ദൂരത്തിലല്ലാതെ ഒരു ഗവൺമെൻറ് ഓറഞ്ച് ഫാം ഉണ്ടായിരുന്നു. അത് സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. വിവിധ ഇനത്തിലുള്ള ചെടികളും ഓറഞ്ച് മരങ്ങളും ഒക്കെ അവിടെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവിടെ ചെടികളുടെയും ഓറഞ്ച് ചെടികളുടെയും മറ്റ് പുഷ്പങ്ങളുടെയും ഒക്കെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം വിൽപ്പനയും ഉണ്ടായിരുന്നു. ആവശ്യമുള്ള കുറേ ചെടികളും ഒക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും ബസ്സിലെത്തുകയും അവിടെ നിന്ന് തിരിച്ചുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തു. തിരിച്ചേതാണ്ട് 4 മണിയോടുകൂടി ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കവർ ചെയ്ത് താഴോട്ട് പോന്നു. അവിടെ പോത്തുണ്ടി ഡാമിന് സൈഡിൽ നല്ലൊരു പാർക്ക് ഉണ്ടായിരുന്നു. പാർക്കിൽ കയറി വിശ്രമിക്കുകയും കുട്ടികൾ പാർക്കിലുള്ളവരെ കളി ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അതുവരെ നടന്നതും മല കയറിയതുമായ ക്ഷീണങ്ങളെല്ലാം മാറി ഞങ്ങളൊന്ന് ഫ്രഷ് ആവുകയായിരുന്നു. സുന്ദരമായ ആ യാത്ര തിരിച്ച് ഞങ്ങൾ ആലുവയിലെത്തുമ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു. നല്ല ഒരു മനസ്സിന് സംതൃപ്തി തരുന്ന, കുളിർമ തരുന്ന ഒരു യാത്രയായിരുന്നു അത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. അലിക്കുൻ കെ അഹമ്മദ്.